ഇത്രയും സംസാരമായപ്പോ മാഡം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായേനെ. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഈ ഡ്രസ്സിലും വേഷത്തിലും ഒക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ആരാണെന്ന്, ഞാൻ ആരാണെന്ന് അറിയാമോ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു മനസ്സിൽ ആരാണെന്ന്. ഞാനിപ്പോണോന്നുള്ള കാര്യമല്ലോ ഒരു പൊതുജനത്തിന്. നിങ്ങളെ പോലുള്ള ഡ്രൈവർമാരാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും, ഞങ്ങളും കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങള് ജനങ്ങളെ തെരഞ്ഞെടുത്ത ആളുകളാണ്, ഞങ്ങള് ജനങ്ങൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട്. അതുപോലെ നിങ്ങളും ഏത് ഡ്യൂട്ടിയിൽ ഇരുന്നാലും നിങ്ങൾ കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട്. അത് കണ്ടക്ടറോട് എന്റെ ഹസ്ബൻഡ് എം എൽ എ സംസാരിക്കുമ്പോ അദ്ദേഹം വളരെ മര്യാദയ്ക്ക് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ, ഞാനും ഒരു പാർട്ടി പ്രവർത്തകനാണ്, ഞാനിത് കാണുന്നുണ്ട്, എനിക്കിതിൽ പിന്നെ ഭയമുണ്ട്. കാരണം ഇദ്ദേഹം ഈ വണ്ടിക്ക് അല്ല, വണ്ടിക്ക് അകത്ത് വന്നിരുന്നതാണ് മാഡത്തിന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. എന്റെ ഹസ്ബൻഡ് എനിക്ക് അറിയത്തില്ല, എനിക്ക് നിങ്ങൾ അറിഞ്ഞില്ലേ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്ത അറിയാമെങ്കിൽ നമ്മള് അല്ല കണ്ടക്ടർ അവിടെ ഇരുന്നു. ഞാൻ പറയുന്ന മാഡം ആദ്യം കേൾക്കണം, സമാധാനത്തിൽ കേൾക്കണം. ഞാൻ കണ്ടക്ടർ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്, എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതെ, ഞാൻ എനിക്കത് മനസ്സിലാവും. പക്ഷേ അതിലൊരു പ്രശ്നം, ഞാനെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ പൊസിഷൻ ഔദ്യോഗിക കാര്യങ്ങളൊന്നും നിങ്ങൾ ബോധവടാവേണ്ട കാര്യമില്ല. ഞങ്ങൾ ഔദ്യോഗിക വണ്ടിയിലും അല്ല വന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അങ്ങനെ അധികാരം, ഞങ്ങളുടെ ഔദ്യോഗിക വണ്ടിയിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് പോകുമ്പോ ഞങ്ങൾ അതിൽ പോലും ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയത് കൊണ്ട് എന്റെ ബ്രദറാണ് വണ്ടി ഓട്ടിച്ചിരുന്നത്, എന്റെ സിസ്റ്റർ ഇൻ ലോ ആണ് ബാക്കിലിരുന്നത്. അവർക്കൊക്കെ പരാതി ഉണ്ട്. കാരണം ഒരു സ്ത്രീ, ഞാനിപ്പോ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി എന്നൊക്കെ പറയാം. അവരെ സംബന്ധിച്ച് അവരങ്ങനെയല്ല, അവർ രണ്ടുപേരും പിന്നെ അങ്ങനെയുള്ള രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരല്ല. അവർക്കും പരാതിയുണ്ട് ഈ വിഷയത്തിൽ, മനസ്സിലായി? ഒരു മറ്റൊരു സ്ത്രീ കൂടി നിങ്ങൾ കാണിക്കുന്ന ഈ പെരുമാറ്റത്തിൽ അവർക്കും ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഞാൻ ചിലപ്പോ ഒരുപക്ഷെ നിങ്ങളോട് ക്ഷമിക്കുകയോ അല്ല, ഞാൻ പറയുന്നതാ, ഞങ്ങള് മേയറെന്നോ എം എൽ എ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഞങ്ങളോട് പെരുമാറിയേ വേണ്ട. പിന്നെ എന്റെ അവസ്ഥ ഈ ഉറക്കം കളഞ്ഞും ഞാൻ ഇങ്ങനെ വന്ന് ഓടി എത്താൻ വേണ്ടിട്ട് അതിന് തടസ്സമായിട്ട് കാർ ഇങ്ങനെ കൊണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കാർ മാഡം കണ്ടായിരുന്ന, രണ്ടു മൂന്ന് പ്രാവശ്യം കാർ ഇങ്ങനെ കൊണ്ടുവന്ന് കയറി തട്ടാൻ പോയത് മാഡം കണ്ടായിരുന്ന. നിങ്ങളുടെ കാറിൽ ബസ് തട്ടാൻ വേണ്ടിട്ട് പോയത് ഡ്രൈവിംഗ് കൊണ്ടല്ലേ തട്ടാൻ പോയത്? അല്ല, ഞാൻ പട്ടത്ത് റൈറ്റ് സിഗ്നലിട്ട് റൈറ്റിലൂടെ. വേറെ കാര്യം പറയാം, ഞങ്ങൾ അതിനുശേഷം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. മറ്റ് രണ്ട് വണ്ടികളിൽ നിങ്ങൾ ഇതേ സമാനമായി ഞങ്ങളുടെ വണ്ടിയിൽ, ഞാൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ തട്ടാൻ പോകുന്നു ആദ്യം. അതിനുശേഷം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോ, അതിനുശേഷം അതിന്റെ എന്തെങ്കിലും വീഡിയോ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. അതിനുശേഷമുള്ള രണ്ട് വണ്ടികളിൽ നിങ്ങൾ സമാനമായി തട്ടാൻ പോകുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു മോശമായ ഒരു അസഭ്യമായ രീതിയിൽ നിങ്ങൾ ഒരു ആക്ഷൻ കാണിച്ചു? അയ്യോ, ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല. ഞങ്ങൾ മുമ്പോട്ട്, കാരണം ഒരു സ്ത്രീ അതിൽ പ്രതികരിക്കുക. ഞാൻ മാഡത്തിനെ കാണിച്ചെന്നാണോ പറയുന്നത്? മാഡത്തിനെ കാണിച്ചെന്നാണ് പറയുന്നത്? ഞാൻ കണ്ട സിസ്റ്ററും കണ്ടതാണ്. അത് അവരവിടെ നിന്നവരോടും സിസ്റ്റർ തന്നെ അത് കാണിച്ചു കൊടുത്തു, ഇതാണ് കാണിച്ചത് എന്നുള്ളത്. ഞങ്ങളുടെ അതിന് ശേഷമുള്ള വീഡിയോ ഉണ്ട്. ഞാൻ സ്ത്രീ ആണ്, എനിക്കതിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നുള്ളത്. അതല്ല, ഞാൻ എന്താണ് ആക്ഷൻ കാണിച്ചതെന്ന് മാഡം പറഞ്ഞില്ലല്ലോ. ഞാൻ എന്താണ് കാണിച്ചത് അത് എനിക്കിപ്പോ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ. ഞാനത് പിന്നെ പോലീസിനോടോ, നിയമപരമായി നമുക്ക് എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം. എനിക്ക് ഞാൻ ആക്ഷൻ കാണിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒന്നാമത് കാണിച്ചത് നിങ്ങൾ അതിനുശേഷം രണ്ട് വണ്ടികൾ തൊട്ട് പുറകിലായി വന്ന ഒരു വൈറ്റ് കാറിലും ഒരു ഓട്ടോയിലും നിങ്ങൾ എന്റെ വീഡിയോ എന്തെങ്കിലും തുടർച്ചയായി നിങ്ങൾ തട്ടാൻ വേണ്ടി പോകുന്നു. വളരെ സ്പീഡിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് സൂപ്പർ ഫാസ്റ്റ് ആണ്. പക്ഷെ അതിലും പാലിക്കേണ്ട നിയമങ്ങൾ ഉണ്ടല്ലോ. അത് മാഡം എന്റെ അവസ്ഥ മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ അവസ്ഥ പോലെ അല്ല മാഡത്തിന്റെ അവസ്ഥ. എന്റെ അവസ്ഥ ഞാനും മോനും മാത്രമേ ഉള്ളൂ, അമ്മയില്ലാത്ത മോനെയല്ലേ ഞാൻ വളർത്തുന്നേ. നിങ്ങളും ഭാര്യയും ഭർത്താവുമായിട്ടും ജീവിക്കുന്നത്, ഞാൻ എന്റെ മോന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അതിന് കാര്യമില്ല, എന്റെ ഹസ്ബൻഡ് പിന്നെ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാനിവിടെ കുഞ്ഞിനെ തനിച്ചാ നോക്കുന്നത്, എന്നിട്ട് ഞാൻ നാട്ടിൽ കാണുന്ന എല്ലാവരോടും അല്ല, അവിടെ അവിടെ ശരിയാണ്, അമ്മയും അച്ഛനും ഉണ്ടല്ലോ കുഞ്ഞിന്, എന്റെ മോനും അമ്മയില്ലല്ലോ. അല്ല, ഞാനൊരു കാര്യം കേൾക്കട്ടെ, എത്രയോ ആളുകൾ സിംഗിൾ പേരന്റ്, അതൊന്നും നമ്മുടെ ഒരു വിഷയമല്ലല്ലോ. ഈ വിഷയമല്ല,
പക്ഷെ എനിക്ക് വിഷയമാണ്, എനിക്ക് അല്ല, ഞാൻ അല്ല ഒരിക്കലും 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 ഞാൻ മാഡം പറയണം, ആദ്യം കേൾക്കണം. മാഡത്തിനെ അല്ല ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല, സംസാരിച്ചിട്ടുണ്ട്. ഇത്തിരി മോശമായിട്ട് സംസാരിച്ചെന്ന് വെച്ചാൽ ഇത്തിരി സംസാരം ഇത്തിരി മോശമായിരുന്നു. പക്ഷേ അത് ഞാൻ ഇപ്പോൾ ദേഷ്യം വന്നപ്പോഴത്തേക്ക് അങ്ങനെ സംസാരിച്ചതാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആരാണെന്നൊന്ന് നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു. പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നില്ല സഹോദരൻ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇപ്പം ഞാൻ മേയർ എന്നോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എം എൽ എ എന്നുള്ള ഒരു കൺസിഡറേഷനും നിങ്ങൾ എനിക്ക് തരണ്ട. അല്ല, പക്ഷെ മാഡം അത് ചോദിച്ചുകൊണ്ടാണ് ഞാന് ഈ ഉറക്കം ഇപ്പോഴെന്താ ഇവിടെ വന്നിരിക്കുകയാണ്. കൊതുക് കൊതുക് കടിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. അവിടെ നിൽക്കുന്ന നിങ്ങളെ, നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് സമീപത്തുള്ള പല ആളുകളും നിങ്ങൾ, ഞാൻ കേട്ടോണ്ട് നിൽക്കുകയാണ്, അവിടുത്തെ ഓട്ടോ ചേട്ടന്മാര് വന്ന് പറയുന്നുണ്ട് നിങ്ങൾ മേയറാണെന്ന് നിങ്ങൾ പറഞ്ഞത്. പിന്നീടാണ് മനസ്സിലായത്. എന്നിട്ട് ഇവൻ പറയുന്ന കേട്ടിട്ട് ഞാൻ ചുമ്മാ പറയണം വിചാരിച്ചല്ലേ. ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങള് ഞങ്ങളുടെ ഓഫീഷ്യൽ കപ്പാസിറ്റിയെ നിങ്ങൾ ബഹുമാനിക്കാത്തതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ട ബഹുമാനമുണ്ട്. അത് പബ്ലിക്കിനോട് നിങ്ങൾ കാണിക്കേണ്ട ബഹുമാനം. അത് എന്നോട് മാത്രമല്ല മാഡം, അതല്ലേ ഞാൻ ഇത്രയും നേരം വണ്ടി ഓടിച്ച് വന്നേയല്ലേ മാഡം, അത് മനസ്സിലാക്കണ്ടേ. അത് നമുക്ക് നോക്കാം, നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താന്ന് വെച്ചാലേ. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങൾ നിയമപരമായ കാര്യത്തെ അഡ്രസ് ചെയ്യൂ, ഞാനത് മോശമായിട്ട് അതല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ സോറി പറയാനാണ് ഞാൻ വിളിച്ചത്, അല്ലാതെ തർക്കിക്കാനോ വാക്വാദത്തിനോ അല്ല. അങ്ങനെ മാഡത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോറി പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. എന്തായാലും നമുക്ക് നോക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ എന്തായാലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാഡത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അതിനകത്ത് ബോധ്യം ഇല്ലാന്ന് പറയുമ്പോഴേ എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം പറയട്ടെ. ഞാനത് ഉറക്കം വന്നിട്ടാണ് ഞാൻ ഒരു വിധം എത്തിക്കാൻ വേണ്ടിട്ട് ഓടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് മോശമായിട്ടാണോ പെരുമാറിയെന്നുള്ളത് നിങ്ങൾ ബാക്കി നിയമപരമായി തെളിയിച്ചു, എനിക്ക് അതേ ഇപ്പൊ പറയാൻ പറ്റൂ. കാരണം ഞാൻ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ല അത് സംസാരിക്കുന്നത്. വീഡിയോ എടുത്തപ്പോഴത്തേക്ക് മാഡം പറഞ്ഞു വീഡിയോ എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് അല്ല, അതൊന്ന് മാഡം വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ പയ്യന്റെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ എന്തിനാണ് മാഡം? അല്ല ആ പയ്യ അതിപ്പോ അവര് എന്റെ വീഡിയോ ആ വീഡിയോ എന്റെ അതല്ല, അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ എന്റെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ മാഡത്തിന്റെ അടുത്ത് സോറി പറയാൻ പറ്റും. മാഡം പിന്നെയും പിന്നെയും പറയാണ്, എന്റെ അവസ്ഥ മനസ്സിലാക്കാതാണ്. അല്ല നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ കണ്ണിറുക്കി കാണിച്ചു എന്നോ അത് മോശമായിട്ട് കാണിച്ചു മാഡം പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ അത് വിളിച്ച് സോറി പറയണമെന്ന് മാഡം. നിയമപരമായിട്ട് തന്നെ പോട്ടെ, നിങ്ങൾക്കത് നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നമില്ലെങ്കിൽ അത് നിയമപരമായി തന്നെ പോട്ടെ. നമുക്ക് കോടതിയിൽ ബാക്കി കാര്യങ്ങൾ, ഞാൻ അതല്ലേ പറയുന്നത്, പറയുന്നതല്ലേ. ഞങ്ങള് പിന്നെ ഞാൻ അത് ആലോചിച്ചെടുത്ത് തീരുമാനമാണ്, നമുക്ക് ബാക്കി കാര്യങ്ങൾ മുമ്പ് ആലോചിച്ചെടുത്ത് തന്നെ. മാഡം ആദ്യമേ പറഞ്ഞു തന്നെയാണല്ലോ. അല്ല മാഡം പ്രയാസപ്പെടുത്താൻ വേണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അന്ന് നേരത്തെ സംസാരിച്ചപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞില്ലേ, നിനക്ക് ഞാൻ കാണിച്ചിട്ടില്ല. അല്ലെ, നിനക്ക് ഞാൻ കാണിച്ചു തരാം, ഞാൻ ആരാണെന്നുള്ള കാണിച്ചു തരാന്ന് മാഡം പറഞ്ഞു. ഇതാണെന്നുള്ള എനിക്ക് അറിഞ്ഞൂടെ. ആലോചിച്ചെടുത്ത് തീരുമാനമാണ്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ മാത്രമല്ല വണ്ടിയിൽ ഉണ്ടായിരുന്നത്, രാഷ്ട്രീയ രംഗത്ത് ഞാൻ പറഞ്ഞു. ഞാൻ മനഃപൂർവ്വമായിട്ട് ആരോയില്ല, നമ്മൾ ഈ വണ്ടി ഓടിച്ച് മനസ്സിലാക്കണം. അവർക്കും പരാതിയുണ്ട്, അപ്പൊ അവരുടെ കൂടി ഒരു ഫോർമൽ ഞങ്ങൾ ആലോചിക്കുമ്പോ അവര് പരാതിയായിട്ട് മുമ്പോട്ട് പോകണം. അതല്ലേ മാഡത്തിനടുത്ത് പിന്നെയും പിന്നെയും ചോദിക്കണം, സോറി പറയുന്നത് അതുകൊണ്ടല്ലേ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി 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 എന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ.